വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ന്യൂ വണ്ടർ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ വമ്പൻ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. മറ്റൊരു ക്യാപ്റ്റനും സാധിച്ചിട്ടില്ലാത്ത നേട്ടം നായകൻ കെ എൽ രാഹുലിനെ തേടിയെത്തുകയും ചെയ്തു. ടോസിന് ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സൗത്ത് ആഫ്രിക്കയെ ഉജ്ജ്വല ബൌളിംഗിലൂടെ ഇന്ത്യ വരിഞ്ഞു കിട്ടുകയായിരുന്നു. 27.3 ഓവറിൽ വെറും 116 റൺസിന് അവർ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ഇതോടെയാണ് രാഹുലും ഇന്ത്യയും വമ്പൻ റെക്കോർഡ് തങ്ങളുടെ പേരിലാക്കിയത്. പേസ്റ്റോഡുകളായ അർഷദീപ് സിംഗും ആവേശ് ഖാനും ചേർന്നായിരുന്നു സൗത്ത് ആഫ്രിക്കയെ തീർത്തത്. അവരുടെ ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ വിജയം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ഭാഗ്യവേദിയാണ് ന്യൂ വണ്ടർ സ്റ്റേഡിയം. 3 ഫോർമാറ്റുകളിലുമായി ഇതാദ്യമായിട്ടാണ് ഇവിടെ അവർ 120 റൺസിന് താഴെ ഓൾ ഔട്ട് ആയിരിക്കുന്നത്. മറ്റൊരു ടീമിനും സാധിക്കാതെ പോയ റെക്കോർഡ് രാഹുലും സംഘവും ഇതോടെ തങ്ങളുടെ പേരിലാക്കുകയും ചെയ്തു. സ്വന്തം നാട്ടിൽ ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും ചെറിയ ടീം ടോട്ടൽ കൂടിയാണിത്. നേരത്തെ ഇന്ത്യ തന്നെയാണ് അവരെ നാട്ടിൽ ഏറ്റവും കുറഞ്ഞ ടീം ടോട്ടലിൽ ഓൾ ഔട്ട് ആക്കിയിട്ടുള്ളത്. 2018 ഇന്ത്യക്കെതിരെ 118 റൺസിന് പുറത്തായതായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും ദയനീയമായ പ്രകടനം. ഇതാണ് ഇന്ത്യ 116 റൺസ് ആക്കി തിരുത്തിയിരിക്കുന്നത്. പിങ്ക് ജേഴ്സിൽ ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് ബാറ്റിംഗിൽ അടിമുടി പാളുകയായിരുന്നു. ഇന്ത്യൻ പേസ് ആക്രമണത്തിന് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിക്കറ്റുകൾ കൈവിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ 27.3 ഓവറിൽ 116 റൺസിൽ സൗത്ത് ആഫ്രിക്കയുടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ അവർ 100 റൺസ് കടക്കുമോ എന്ന കാര്യം പോലും സംശയമായിരുന്നു. 8 വിക്കറ്റിന് 73 റൺസിലേക്ക് സൗത്ത് ആഫ്രിക്ക കൂപ്പുകുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വാലറ്റത്ത് ആൻഡിലെ ഹെലിക്വായോയുടെ ഇന്നിംഗ്സ് സൗത്ത് ആഫ്രിക്കയെ 116 വരെ എത്തിക്കുകയായിരുന്നു. 49 ബോളുകൾ നേരിട്ട് അദ്ദേഹം 3 ഫോറും 2 സിക്സറുകളും അടിച്ചു. ഓപ്പണർ ടോണി ഡി സോർസി, നായകൻ എയ്ഡൻ മാർക്രം എന്നിവരാണ് രണ്ടക്കത്തിൽ എത്തിയ മറ്റുള്ളവർ. പവർ പ്ലേയിൽ തന്നെ 4 വിക്കറ്റുകൾ എടുത്ത ഇന്ത്യ എതിരാളികളെ ബാക്ക് ഫുട്ടിലാക്കിയിരുന്നു. 4 വിക്കറ്റുകളും ഇടം കയ്യൻ പേസർ അർഷദീപ് സിംഗ് ആയിരുന്നു എടുത്തത്. പിന്നീട് 1 വിക്കറ്റ് കൂടിയെടുത്ത അദ്ദേഹം ഫൈവർ പൂർത്തിയാക്കിയപ്പോൾ ആവേശ് ഖാൻ 4 വിക്കറ്റുകളും പിഴുതു. ശേഷിച്ച 1 വിക്കറ്റ് കുൽദീപ് യാദവിനായിരുന്നു. 4 ബൗളർമാരെ കളിയിൽ ഇന്ത്യൻ നായകൻ രാഹുൽ പരീക്ഷിച്ചിട്ടുള്ളൂ. എന്നാൽ ഇവയിൽ സൗത്ത് ആഫ്രിക്കയുടെ കഥ കഴിക്കാൻ 3 പേർ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അങ്ങനെ തികച്ചും ഏകപക്ഷീയമായ മത്സരത്തിൽ 8 വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് കെ എൽ രാഹുലും സംഘവും സ്വന്തമാക്കിയത്. അതേസമയം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര വരുതിയിലാക്കുന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ രണ്ടാം അംഗത്തിന് കച്ചമുറുക്കുകയാണ്. 3 മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ കളി ചൊവ്വാഴ്ച ഗോബ്രയിലെ സെന്റ് ജോർജ് പാർക്കിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 കളി ആരംഭിക്കുക. പരമ്പരയിൽ 1-0 മുന്നിലുള്ള ഇന്ത്യക്ക് അടുത്ത കളി ജയിക്കാനായാൽ 2-0 അപരാജിത ലീഡ് സ്വന്തമാക്കാൻ കഴിയും. കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ടീമിൽ ഒരു വലിയ മാറ്റത്തോടെയാകും ഇന്ത്യ രണ്ടാം ഏകദിനത്തിന് ഇറങ്ങുകയെന്നാണ് സൂചന. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.